വാർത്തകളിലേക്ക് വിശദമായി പെൺവാണിപ്പ കേസിലെ പ്രതി തിരുവനന്തപുരത്ത് എംഎൽഎ ഹോസ്റ്റൽ ഒളിത്താവളമാക്കി കോൺഗ്രസ് നേതാവ് ടി ശരത്ചന്ദ്ര പ്രസാദിന്റെ പേരിലുള്ള മുറിയിലാണ് കേസിലെ പ്രതിയായ ജയചന്ദ്രൻ താമസിച്ചത് എംഎൽഎ ഹോസ്റ്റലിൽ ഇയാൾ താമസിച്ചിരുന്നു എന്ന് സ്പീക്കറുടെ ഓഫീസ് സ്ഥിരീകരിച്ചു അതേസമയം സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു കൊച്ചി കേന്ദ്രീകരിച്ച് ബ്ലാക്ക്മെയിൽ നടത്തി പണം തട്ടുന്ന കേസിലെ പ്രതി ആലപ്പുഴ പാണത്തു വീട്ടിൽ ജയചന്ദ്രൻ എംഎൽഎ ഹോസ്റ്റലിലെ 47 നമ്പർ മുറിയിൽ ഒളിച്ചു താമസിച്ചത് പോലീസാണ് കണ്ടെത്തിയത് നോർത്ത് ബ്ലോക്കിൽ കെപിസിസി സെക്രട്ടറിയും മുൻ എംഎൽഎയുമായ ടി ശരത്ചന്ദ്ര പ്രസാദിന്റെ പേരിലുള്ള മുറിയിലാണ് ഇയാൾ കഴിഞ്ഞത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാൾ എംഎൽഎ ഹോസ്റ്റലിനുള്ളിലുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയന്റെ പ്രത്യേക അനുമതിയോടെ പോലീസ് മുറിയിലെത്തി പരിശോധന നടത്തിയെങ്കിലും ജയചന്ദ്രൻ കടന്നു കളഞ്ഞിരുന്നു എന്നാൽ എംഎൽഎ ഹോസ്റ്റലിന് അടുത്തുവെച്ച് ഇയാൾ പോലീസിന്റെ വലയിലാകുകയും ചെയ്തു ശരത്ചന്ദ്ര പ്രസാദിന്റെ പേരിലുള്ള മുറിയിൽ പരിശോധന നടത്താൻ പോലീസിന് അനുമതി നൽകിയിരുന്നതായി സ്പീക്കറുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചു സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും രംഗത്തെത്തി എംഎൽഎ ഹോസ്റ്റൽ ക്രിമിനലുകളുടെ ഒളിത്താവളമാക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു അതേസമയം ജയചന്ദ്രന് മുറിയിൽ താമസിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും കൊല്ലത്തെ ഒരു സുഹൃത്തിനാണ് താൻ മുറി നൽകിയതെന്നും ശരത്ചന്ദ്ര പ്രസാദ് പ്രതികരിച്ചു എംഎൽഎ ക്വാർട്ടേഴ്സിൽ എന്റെ പേരിൽ ഒരു റൂമിൽ താമസിച്ച കൊട്ടാരക്കര സുനിൽ കൊണ്ട് നമ്മൾ മുറിയെടുത്ത് കൊടുക്കുന്ന ആളുകൾ അവിടെ എത്ര ദിവസം താമസിക്കുന്നു എങ്ങനെ താമസിക്കുന്നു ആരൊക്കെ വന്നിരിക്കുന്നു ഇതൊന്നും നമുക്ക് നോക്കാം നമ്മൾ പൊതുപ്രംഗത്ത് നിൽക്കുന്നവരാണ് സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു പ്രതി എങ്ങനെയാണ് എംഎൽഎ ഹോസ്റ്റലിൽ കടന്നത് എന്നതിനെക്കുറിച്ച് സ്പീക്കറാണ് പറയേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശരത്ചന്ദ്ര പ്രസാദ് ചെയ്തത് തെറ്റായിപ്പോയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് എൻ ടി വി ജനപ്രതിനിധികൾ താമസിക്കുന്ന അവരുടെ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന എംഎൽഎ ഹോസ്റ്റൽ ആണ് പെൺവാടിപ്പ് കേസിലെ ഒരു പ്രതി ദിവസങ്ങളോളം ഒളിത്താവളമായി കഴിഞ്ഞത് ഉപയോഗിച്ചത് അവിടെ താമസിച്ചിരുന്ന ആ പ്രതിയെ കണ്ടെത്തുന്നത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്ന അന്വേഷണത്തിലൂടെ തന്നെയാണ് ഈ വിഷയം ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു ജനപ്രതിനിധികൾ ആണോ ഇത്തരം ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കുന്നത് ഈ ക്രിമിനലിനെ സംരക്ഷിച്ചത് ആര് എംഎൽഎ ഹോസ്റ്റൽ ക്രിമിനലുകളുടെ ഒളിത്താവളമായി മാറുകയാണോ പ്രൈം ടൈമിൽ പങ്കെടുക്കുന്നു ശ്രീ ടി ശരത്ചന്ദ്ര പ്രസാദ് ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് എം വിജയകുമാർ മുൻ സ്പീക്കർ സി പി ഐ എം എൽ എ വി എസ് സുനിൽകുമാർ സി പി ഐ എംഎൽഎ തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ എൻ ആർ മായിൻ ഇടതുപക്ഷ നിരീക്ഷകൻ ശ്രീ വെളിയങ്കോട് നാരായണൻ ഇരുവരും തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട് ശ്രീ വെളിയങ്കോട് നാരായണൻ ആദ്യമായി ഈ വാർത്ത കണ്ടപ്പോൾ ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്കും നാണക്കേട് തോന്നിയിട്ടുണ്ടാകില്ലേ വാസ്തവത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ള സ്ഥിര പദപ്രയോഗമാണ് ഓർമ്മ വരുന്നത് കാരണം എംഎൽഎ ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് വളരെ സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ളൊരു ഇടമാണ് അവിടെ പ്രത്യേക അധികാരങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ തന്നെ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട് ഈ നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഒരു പെൺവാണിപ്പ് കേസിലെ അനാശാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മനുഷ്യന് അവിടെ റൂം കിട്ടിയതും അത് കിട്ടാനിടയായിട്ടുള്ള സാഹചര്യങ്ങളും ഇന്ന് എല്ലാവർക്കും അറിയുന്നതാണ് കോൺഗ്രസിൻ്റെ കെ പി സി സി ജനറൽ സെക്രട്ടറി മിസ്റ്റർ ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് രണ്ടാഴ്ചക്കാലം ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയിട്ട് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു പക്ഷേ ഇങ്ങനെ എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിക്കത്തക്ക രീതിയിൽ ഈ കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഭരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ പറയുന്നത് പോലെ ഞാൻ താങ്കളിലേക്ക് വരാം ദയവായി ക്ഷമിക്കുക ശ്രീ ടി ശരത്ചന്ദ്ര പ്രസാദ് നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഈ പറയുന്ന ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ആലപ്പുഴ സ്വദേശിയായ ജയചന്ദ്രനെ താങ്കൾ അറിയുമോ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഞാൻ പറഞ്ഞത് അവനൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലെ പ്രതിമാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ഞാൻ പറഞ്ഞു
ശരി, താങ്കൾക്ക് അദ്ദേഹത്തെ അറിയാം, വലിയ അടുത്തൊരു ബന്ധമുണ്ടോ അതോ വളരെ പല ഇതേപോലെ ഇവന്റ് മാനേജ്മെന്റുമായി? അയാളൊരു ഞാനിപ്പോ ഇന്ന് അന്വേഷിക്കുമ്പോ അയാളൊരു കോൺഗ്രസ് ഫാമിലിപ്പെട്ട ആളല്ല, അയാളൊരു ബിസിനസ്സുകാരനാണ്. യെസ്, അപ്പോൾ യെസ് ഒരു ബിസിനസ്സുകാരനാണ്, വളരെ അകന്ന അടുപ്പം മാത്രമേ ഉള്ളൂ. യുവൻ മാനേജ്മെന്റ് കമ്പനി നമ്മുടെ ആർജന്റിന്റെ പ്രതിമാ സ്ഥാപന പരിപാടികളിൽ യുവൻ മാനേജ്മെന്റ് കമ്പനിയുടെ ഭാഗമായി ബന്ധപ്പെട്ട ഒരാളാണ്. താങ്കളുടെ മുറിയിൽ ഒരു രണ്ടാഴ്ചയോളം ഇങ്ങനെ ഒരു വ്യക്തി താമസിക്കുന്നു, ഇത് താങ്കൾ അറിഞ്ഞിരുന്നില്ലേ? താങ്കളുടെ മുറിയിൽ, താങ്കളുടെ പേരിലുള്ള എം എൽ എ ഹോസ്റ്റലിലെ മുറിയിൽ രണ്ടാഴ്ചയോളം ഇങ്ങനെ ഒരു വ്യക്തി താമസിക്കുന്നു, താങ്കൾ അറിഞ്ഞിരുന്നില്ലേ ഇങ്ങനെ ഒരു വ്യക്തി താമസിക്കുന്നു എന്ന്? അതോ ഇങ്ങനെ ഒരു വ്യക്തി കേസിൽ പ്രതിയാണെന്ന് താങ്കൾക്ക് അറിയാതെ പോയതാണ്? ഇങ്ങനെ രണ്ടാഴ്ച എനിക്കറിയില്ല. ഇങ്ങനെ ഒരാൾ അവരെ താമസിച്ചതായിട്ട് ഞാൻ മുറി എടുത്തു കൊടുത്ത നിന്നോടും ചോദിച്ചു, സുനിന്നും പറയുന്നു അങ്ങനെ അവിടെ താമസിച്ചില്ല. ഇത് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതാണ്, ഇനി വൈകിട്ട് വരെ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശരത്ചന്ദ്ര പത്രാവിന്റെ പേരിലെടുത്ത് മുറിയിൽ നിന്ന് ആണ് ഈ പ്രതി അറസ്റ്റ് ചെയ്തതാണ്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ 30 കിലോമീറ്റർ അപ്പുറത്തുള്ള താറച്ചാലിൽ നിന്നാണ്. അതൊന്ന് വൈകുന്നേരം പോലീസ് അവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എറണാകുളം ഡി സി പി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എം എൽ എ ക്വാർട്ടേഴ്സ് നല്ല ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്, ഇത് വൈകിട്ട് വരെ ചാനൽ വന്നിട്ടുള്ള വാർത്ത എം എൽ എ ക്വാർട്ടേഴ്സ് അറസ്റ്റ് ചെയ്തതാണ്. അല്ല, പക്ഷെ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് എം എൽ എ ഹോസ്റ്റലിൽ വെച്ച് താങ്കളുടെ മുറിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷെ സ്പീക്കറുടെ വാർത്താക്കുറിപ്പിൽ ഈ പറയുന്ന പ്രതി അവിടെ താങ്കളുടെ പേരിലുള്ള മുറിയിൽ താമസിച്ചതായാണ് പറയുന്നത്, അങ്ങനെ സ്ഥിരീകരിക്കുന്നു. എന്റെ മുറിയിൽ താമസിച്ചാണ് എം എൽ എ ക്വാർട്ടേഴ്സിന്റെ പ്രതി ഉണ്ടായിരുന്നു പോലീസുകാർ പറഞ്ഞു എന്നാണ് പറയുന്നത്, അല്ല ശരത്ചന്ദ്ര പ്രസാദിന്റെ മുറിയിൽ ഉണ്ടായിരുന്നു പറയുന്നില്ല. എം എൽ എ ഹോസ്റ്റലിൽ താങ്കളുടെ 47 ഞാനിന്ന് സ്പീക്കറെ കണ്ടിരുന്നു നേരിട്ട്. ഈ വാർത്ത ചാനലുകളിൽ വന്നതിന് ശേഷം ഞാൻ സ്പീക്കറെ കണ്ടിരുന്നു. ഞാൻ സ്പീക്കറോട് ചോദിച്ചു, ഇങ്ങനെ സ്പീക്കറുടെ സ്റ്റേഷനകത്തോണ്ട് എം എൽ എ ക്വാർട്ടേഴ്സിന്റെ അകത്ത് റെയ്ഡ് നടത്തിയ പ്രതിക്ക് ഇയാൾ ഇറങ്ങി ഓടി അവിടെ എം എൽ എ ക്വാർട്ടേഴ്സിന്റെ പുറത്തേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ റെയ്ഡ് അവിടെ നടന്നിട്ടില്ല, പോലീസ് റെയ്ഡ് എം എൽ എ ക്വാർട്ടേഴ്സിൽ നടന്നിട്ടില്ല, അവരെ കുറച്ച് അന്വേഷിക്കണം, അങ്ങനെ റെയ്ഡ് നടന്നു എന്ന് പറയുന്ന പറ്റ കള്ളമാണ്. അല്ല, താങ്കളുടെ മുറിയിൽ പ്രവേശിക്കാൻ വേണ്ടി പോലീസ് സ്പീക്കറെ സമീപിക്കുകയും അപേക്ഷ നൽകുകയും സ്പീക്കർ അനുമതി നൽകുകയും താങ്കളുടെ മുറിയിൽ കയറി പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു, പക്ഷേ അവിടെ നിന്നും പ്രതിയെ കിട്ടിയില്ല. അപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു, എന്നിട്ട് പോലീസ് പിടികൂടി എന്നാണ് പറയുന്നത്. പിന്നീട് താങ്കൾ മറ്റൊരു വ്യക്തിക്ക് കൊട്ടാരക്കര സ്വദേശിക്ക് ആ റൂം താമസിക്കാൻ നൽകി എന്നാണ് നേരത്തെ പറയുന്നത് കേട്ടിരുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ടല്ലോ, ഈ കൊട്ടാരക്കര സ്വദേശിന് ആ ഒരുപാട് പ്രാവശ്യം മുറി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ മര്യാദക്കാരനൊന്ന് ഫോൺ ചെയ്തുകൊണ്ട് അയാൾ വന്ന് പറഞ്ഞിട്ട് ഞാൻ മുറി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പലരും വന്ന് റൂം എടുത്ത് കൊടുക്കാൻ പറയുമ്പോ ഞാൻ അവരെ ലിബറൽ ആക്കിക്കൂടുകയാണ് ആ കാര്യം. ഞാൻ അങ്ങനെ മുറി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ ജീവിതത്തിൽ ഒരാളുടെ പോലും മുറി എടുത്ത് കൊടുക്കൂല്ല തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ശരി ശരത്ചന്ദ്ര പ്രസാദ്, പക്ഷേ ഇതിൽ വരുന്ന താങ്കൾ പറയുന്നത് പോലെ നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ക്ഷമിക്കണം, പാറശാലയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അക്കാര്യം വളരെ കൃത്യമായി പോലീസ് വിശദീകരിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് വാർത്താക്കുറിപ്പ് ഇറക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യേണ്ടിയിരുന്നു. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് പോലീസ് ഒന്ന് വൈകിട്ട് അപ്പോൾ പോലീസ് എറണാകുളം ഡി സി പി വൈകിട്ട് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, താങ്കളുടെ മുറിയിൽ ഇദ്ദേഹം താമസിച്ചു എന്നുള്ള വാർത്ത എങ്ങനെ പുറത്തു വരുന്നു? ആരതിന് ഉത്തരവാദി? അവിടെ സംശയമില്ല. അറിയില്ല, ഇത്
ഇയാളെ കണ്ടു എന്ന് പറയുന്ന ആരുമില്ല. അതുകൊണ്ടാണ് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത്. ആ മുറിയിൽ വെച്ച് കണ്ടു എന്ന് അവിടുത്തെ വാട്ടൻവാടും പറയുന്ന കേട്ടില്ല. അവിടെയാണ് സംശയം വരുന്നത് ശ്രീ ശരത്ചന്ദ്രപ്രസാദ്. അതെ, പോലീസ് പറയുന്നത് താങ്കളുടെ മുറിയിൽ ഉണ്ട് എന്നുള്ള സംശയം പറഞ്ഞുകൊണ്ടല്ലേ സ്പീക്കറെ സമീപിക്കുന്നത്? അതറിഞ്ഞില്ല സ്പീക്കറെ. സാധാരണ ഗതിയിൽ ഒരു പ്രതി ഉണ്ടെങ്കിൽ സ്പീക്കറോടെ കയറി പ്രതിയെ പിടിക്കണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണം. സ്വാഭാവികമായി ആരെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസിന് അറിവ് കിട്ടിയപ്പോ പോലീസ് സ്പീക്കർ കേൾവി കൊടുത്തതാണ്. ശരി, അങ്ങനെ പോലീസ് എന്റെ മുറിയിൽ എന്ന് പറഞ്ഞല്ല പോലീസ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഈ വന്ന വാർത്ത പോലീസ് അവിടെ നിരവധി മുറികൾ പരിശോധിച്ചത് എന്റെ മുറിയിലാണ്. എന്റെ മുറി ഡയറക്ടർ വന്നപ്പോഴേ അല്ല ടി ശരത്ചന്ദ്രപ്രസാദിന്റെ പേര് മാത്രമേ കേട്ടുള്ളൂ, അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. അല്ല അല്ല, ഇന്ന് വന്ന വാർത്താ ചാനലുകളിൽ വന്നതിലെല്ലാം നോർത്ത് ബ്ലോക്കിലെ 47-ാം മുറി എന്നാണ് പറയുന്നത്. അത് പിന്നീട് എന്റെ പേരിലെടുത്ത മുറി എന്ന് ഞാൻ തന്നെ പറഞ്ഞതിന് ശേഷം അത് പറയുന്നത്. ശ്രീ ശരത്ചന്ദ്രപ്രസാദ്, ഇങ്ങനെയാണെങ്കിൽ വലിയൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടില്ലേ? താങ്കളുടെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരിക, താങ്കളുടെ മുറിയിൽ ഇയാൾ താമസിച്ചിരുന്നു എന്ന് വരുത്തി തീർക്കുക, അങ്ങനെ ഒരു പബ്ലിസിറ്റി നടത്തുക. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തണ്ടേ? ആഭ്യന്തരമന്ത്രി പറയുന്നത്, ആഭ്യന്തരമന്ത്രി അങ്ങനെയല്ല പറയുന്നത്. ആഭ്യന്തരമന്ത്രി പറയുന്നത് ഈ മറ്റു പെണ്ണുങ്ങൾ കൂടി ഉൾപ്പെട്ട കേസ് അന്വേഷിക്കുന്നുണ്ട് സംഘം, പ്രത്യേക സംഘം. ആ സംഘം ഇതും അന്വേഷിക്കുമെന്നേ പറയുന്നു. അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി അതിൽപ്പെട്ട പ്രതികളെ കാര്യങ്ങളൊന്നും അത് ദയവായൊന്നും തുടരുക. ഇടതുപക്ഷ നിരൂപകൻ ശ്രീ വെളിയങ്കോട് നാരായണൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ വെളിയങ്കോട് നാരായണൻ, ഇതാണ് ശരത്ചന്ദ്രപ്രസാദ് വളരെ കൃത്യമായി പറയുന്നു. ഒന്ന്, അദ്ദേഹത്തിന്റെ മുറിയിൽ ഈ പറയുന്ന ജയചന്ദ്രൻ താമസിച്ചതിന് തെളിവില്ല. MLA ഹോസ്റ്റലിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാകാം, അതിന് അദ്ദേഹത്തിന്റെ തലയിലെല്ലാം കൂടെ കെട്ടിവെക്കേണ്ട കാര്യമില്ല എന്നാണ് ശ്രീ ടി ശരത്ചന്ദ്രപ്രസാദ് പറയുന്നത്. ഇത് സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, MLA ഹോസ്റ്റലിൽ ഇദ്ദേഹം ഉണ്ട്, മറ്റേ പ്രതി ജയചന്ദ്രൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കറോട് MLA ക്വാർട്ടേഴ്സിൽ പോകുന്നതിന് വേണ്ടി അനുമതി മേടിക്കുന്നത്. ഈ അനുമതി മേടിച്ചിട്ട് അന്വേഷണത്തിന് വരുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കുകയും MLA ഹോസ്റ്റലിൻ്റെ മുൻവശത്ത് വെച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ പറഞ്ഞതെല്ലാം ഇതെങ്ങനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് പത്രക്കാർ ഈ വിവരമറിഞ്ഞു ഇവർക്ക് ഇത് ഒതുക്കി തീർക്കുന്നതിന് പറ്റാത്തൊരു സ്ഥിതി വന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഈ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മറ്റേ ജയചന്ദ്രനെ പോലെ തന്നെ ഇദ്ദേഹത്തിന് ഒളിത്താവളം ഒരുക്കിയിട്ടുള്ള ശരത്ചന്ദ്രപ്രസാദും ഇതിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യേണ്ടതാണ് അദ്ദേഹത്തെ. കേരളത്തിൽ ഇതിനു മുന്നും പല സംഭവങ്ങളിലും പ്രതികളെ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞ് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിയമം അവർക്ക് ബാധകമല്ല എന്നും മറ്റുള്ളവർക്ക് നിയമം ബാധകമല്ലെന്നും. താങ്കളുടെ മുറിയിൽ ഇദ്ദേഹം താമസിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുമ്പോൾ ഈ രണ്ടാഴ്ചയോളം MLA ഹോസ്റ്റലിൽ എവിടെയോ ഇയാൾ ഉണ്ടായിരുന്നു എന്ന് കൂടി ഇയാളുടെ മൊബൈൽ വെച്ചുകൊണ്ടുള്ള മൊബൈൽ ടവർ വെച്ചുള്ള അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല അത് ഏത് മുറി എന്ന് വളരെ കൃത്യമായി കണ്ടെത്താനും കഴിയും. MLA ക്വാർട്ടേഴ്സിന്റെ അടുത്തുള്ള ടൈഡ് മുക്ത് ഭാഗത്ത് ആണ് ഇയാൾ താമസിക്കുന്നത്. ഇയാളുടെ വീട് അവിടെയാണ്. ഇയാളുടെ ഓഫീസ് തിരുവനന്തപുരം സിറ്റിയിലുണ്ട്. ഇയാൾക്ക് എറണാകുളത്ത് ഓഫീസ് ഉണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്ത് ഇടതുപക്ഷ നിരൂപകൻ പറഞ്ഞത് MLA ക്വാർട്ടേഴ്സിൽ നിന്ന് റെയ്ഡ് നടത്തി അയാളെ ഓടിച്ചിട്ട് MLA ക്വാർട്ടേഴ്സിന്റെ വാതിലിൽ നിന്ന് പിടിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പോലീസിൽ ഏറ്റവും ഇയാൾ അറസ്റ്റ് ഒരു പാറശാല എന്നാണ് 30 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞു. അത് ഈ നിരൂപകൻ അറിഞ്ഞില്ല.
അല്ല ശ്രീ ശരചന്ദ്ര പ്രസാദ് അദ്ദേഹത്തോട് ആ എതിർപ്പ് നിരൂപകനോട് ഐറണി ചാനൽ ഒന്ന് കാണാൻ പറയണം, അത് എഴുതി കാണിക്കുന്നുണ്ട്. ശ്രീ ശരചന്ദ്ര പ്രസാദ്, ശ്രീ ശരചന്ദ്ര പ്രസാദ്, ഇങ്ങനെയാണെങ്കിൽ ആദ്യം ആദ്യം വാർത്ത വന്നത് എം എൽ എ ഹോസ്റ്റലിന് അടുത്ത് വെച്ച് പിടികൂടിയതാണ്, പിന്നീടാണ് പറയുന്നത് 30 കിലോമീറ്റർ അകലെയുള്ള പാറശാല എന്ന് പറയുന്നത്. വളരെ കൃത്യമായി തന്നെ ഇയാളെ എങ്ങനെ അറസ്റ്റ് ചെയ്തു, എവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു, ഇതൊക്കെ പോലീസിന് ഒരു വാർത്താസമ്മേളനമെല്ലാം നടത്തി ഇയാളെയും കൂടെ ഹാജരാക്കി പറയണ്ടേ? മൊത്തം താങ്കളെ ഒരു സംശയത്തിന്റെ നിഴലിൽ പോലീസും ആഭ്യന്തര വകുപ്പും എല്ലാം നിർത്തുന്നത് എന്തിന്? ഇതാണ് എന്റെയും പരാതി. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ച ചോദ്യമാണ് എന്റെയും പരാതി. ഞാനത് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, എന്തിനു നിങ്ങൾ ഈ അഭ്യൂഹം ഉണ്ടാക്കുന്നു, നിങ്ങൾ ഈ പ്രതിയെ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു, പ്രതിയെ നിങ്ങൾക്ക് ഇവിടെ എന്റെ മുറിയിൽ താമസിക്കുന്നു എന്നുള്ളതിന്റെ എന്തെങ്കിലും എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? പിന്നെ വേറെ കാര്യം കൂടി ഞാൻ പറയാം, ഞാൻ മുറിയെടുത്ത് കൊടുത്തത് കൊട്ടാരക്കര സുനിലാണ്. അങ്ങനെയുള്ള സുനിലിന് അങ്ങനെ ആരെങ്കിലും താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കണ്ടുപിടിച്ച് അങ്ങനെ കുറ്റവാളിയാണെങ്കിൽ അതിന്റെ നടപടിയെടുക്കട്ടെ. ഏതായാലും സുനിൽ അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് സുനിലാണ് ജയചന്ദ്രനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ താങ്കൾ ഉത്തരവാദിയല്ല എന്നാണ് താങ്കളുടെ പക്ഷം. ഈ അങ്ങനെ ഒരാൾ താമസിച്ചുള്ള തന്നെ അവിടുത്തെ ജീവനക്കാരും പറഞ്ഞിട്ടുള്ളത് സുനിൽ എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരാളെ താമസിപ്പിച്ചിട്ടില്ല. യെസ് അങ്ങനെയാണ്. ചോദിച്ചു താങ്കൾ, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഞാൻ ഒന്ന് സാമാന്യ ബുദ്ധിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും കുപ്രസിദ്ധനായ ഒരു പ്രതി 50-60 എം എൽ എ കോട്ടയത്തിലെ പോലീസ് ജീവനക്കാരാണ് അവിടെ കാവൽ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതി അവിടെ താമസിച്ചാൽ ഈ പോലീസുകാർ കണ്ടാ മനസ്സിലാവുകയും അവിടെയാണ് അവിടെയാണ് ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയെന്ന് വരുന്നത്. കാരണം രണ്ടാഴ്ചയോളമായി ഇത്രയും പ്രമാദമായ ഒരു കേസ്, ആ കേസിലെ 4 പ്രതികൾ പിടിയിലുള്ള ഒരു സാഹചര്യം, അപ്പോൾ തീർച്ചയായും ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇയാളെ ഇതിനു മുൻപേ പൊക്കാമായിരുന്നു. ഈ പോലീസിന് രഹസ്യമായി ഈ സ്പീക്കർക്ക് എഴുതി കൊടുത്ത പോലീസിന് ഒരു പ്രതി എം എൽ എ കോടതി പിടിച്ച 2 ആഴ്ച വേണം. ഒരു പ്രതി എം എൽ എ കോടതി പിടിച്ച 2 ആഴ്ച വേണം. യെസ് ദയവായി ഒന്ന് തുടരുക. ഇതാണ് ശ്രീ നാരായണൻ വെളിയങ്കോട്. കാരണം ഒന്ന്, ഒരു കോൺഗ്രസ് നേതാവ് സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ കോൺഗ്രസ് നേതാവ് ശരചന്ദ്ര പ്രസാദിന് തിരുവനന്തപുരത്ത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുന്നു. വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിന് ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തീർക്കാമായിരുന്നു. ശ്രീ നാരായണൻ വെളിയങ്കോട്, ഈ പ്രശ്നത്തിലെ കൊച്ചിയിൽ നിന്ന് ഈ പ്രതികളെ 4 പ്രതികളെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് അവരെ യാതൊരു കാരണവശാലും ചോദ്യം ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവര് വെറുതെ വിട്ടയച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നടക്കുന്ന സമയത്ത് ഇതിന് പാരലായിട്ട് തന്നെ തിരുവനന്തപുരത്ത് ജയചന്ദ്രൻ അടക്കമുള്ള ആളുകൾ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശരചന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിപൂർണമായി ശ്രമിച്ചു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ആയതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരും അതേപോലെ ബിസിനസ്സുകാരും പ്രവാസികൾ അടക്കമുള്ള ആളുകളെ നിരന്തരമായിട്ട് അവരുടെ കഥകളും അതേപോലെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേസറ്റ് ഉണ്ടാക്കി അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് കാശ് പറ്റുന്ന ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ശ്രീ ശരചന്ദ്ര പ്രസാദ്, ഇങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ താങ്കൾ അറിയാതെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വിചാരിക്കുക, അതിൽ യുക്തിഭദ്രമായ ഒരു ചോദ്യം, ഒന്ന് താങ്കൾക്ക് തിരുവനന്തപുരത്ത് എം എൽ എ ഹോസ്റ്റലിൽ ഒരു റൂമിന്റെ ആവശ്യമുണ്ടോ? അവർക്കോ അവന്റെ ഗസ്റ്റുകളായിട്ടോ അവർ താമസിക്കുന്നത്, ഇത് ആദ്യമായിട്ട് ഞാൻ മാത്രമല്ല ഇങ്ങനെ മുറി ആസ്തികൾ അനുവദിച്ചു കൊടുക്കുന്നത്. ഇടതുപക്ഷ മുന്നണികളുടെയും UDFന്റെയും എല്ലാ മുൻ MLAമാരും അവരുടെ ഗസ്റ്റുകൾ ഇവിടെ മുറിയിൽ താമസിപ്പിക്കാറുണ്ട്. ശരി, ഇനി ശരി, ഇനി ഈ കാര്യത്തിലേക്ക്, അതെ താങ്കളുടെ കാര്യത്തിലേക്ക്, താങ്കൾക്ക് തിരുവനന്തപുരത്ത് ഓഫീസും മറ്റ് സൗകര്യങ്ങളും താങ്കൾ താമസിക്കുന്ന സ്ഥലവും എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനി ഈ ജയചന്ദ്രന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ഇതിൽ ആഭ്യന്തര വകുപ്പ് കൃത്യമായി, പോലീസ് വളരെ കൃത്യമായി അന്വേഷണം നടത്തണ്ടേ?
എന്നിട്ട് താങ്കൾ പ്രതിയാണോ അല്ലെങ്കിൽ താങ്കൾക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഉത്തരവാദിത്വം ഇല്ലേ? അത് ചെയ്യേണ്ട ആഭ്യന്തര വകുപ്പ് ടി ശരത്ചന്ദ്രപ്രസാദ്. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തി ഈ കേസ് ഗൗരവമായിട്ട് തന്നെ അന്വേഷിക്കുന്നതും ഈ കേസ് വളരെ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ഇന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ. പക്ഷെ ആഭ്യന്തര വകുപ്പ് ഒരു നിമിഷം കൂടെ തുടരുക ദയവായിട്ട് ശ്രീ നാരായണ പള്ളി കൂടെ വളരെ ഈ ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നു. ആഭ്യന്തരമന്ത്രിക്ക് രാവിലെ മുതൽ ഇദ്ദേഹത്തിന്റെ പേരില് ഇദ്ദേഹത്തിന്റെ റൂമിൽ നിന്നാണ് ഇദ്ദേഹത്തെ പിടിച്ചു റൂമിലാണ് താമസിച്ചത്. രണ്ടാഴ്ച കാലം സുഖമായിട്ട് അവിടെ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുത്തു എന്നും നിരന്തരമായിട്ട് കേരളത്തിലെ മുഴുവൻ ടി വി ചാനലുകളും പറഞ്ഞിട്ട് പോലും ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഈ കാര്യത്തെ പറ്റി ഒരക്ഷം പോലും പറയാതെ വൈകുന്നേരമാണ് അത്രേ പറയുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്ന് പാറശാല വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നതെന്ന്. ഇത്തരത്തില് ഒരു കാര്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് വൈകുന്നേരം നിരപ്പ് മോർ ദാൻ 8 hours എന്തുകൊണ്ട് അവരെടുത്തു എന്ന് നോക്കുന്ന സമയത്താണ് ഇതുകൊണ്ട് ഈ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു വാർത്ത ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കേസിൽ മാത്രമല്ല ഏത് കേസിലായാലും ശരി കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ട് ഇടപെടലുകളാണ് യു ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉദാഹരണം റൂമിൽ താമസിച്ചു എന്നെല്ലാം പറഞ്ഞ് കേസിന് ഒരു പൊളിറ്റിക്കൽ മാനം നൽകി ഒരു രാഷ്ട്രീയ മാനം നൽകി ഈ കേസിനെ കൊണ്ടുവരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ വീഡിയോ ചിത്രീകരിച്ച് പണം തട്ടുന്ന ആ സംഘത്തെ കുറിച്ചുള്ള അന്വേഷണത്തിനും കൂടെ ഒരു തടസ്സം വരും. യഥാർത്ഥ കേസിന്റെ അന്വേഷണം വഴി മാറാനല്ലേ ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ സഹായിക്കുകയുള്ളൂ? ശ്രീ ശരത്ചന്ദ്രപ്രസാദ്. ആ ശ്രീ ശരത്ചന്ദ്രപ്രസാദ്, ചോദ്യം ഇതായിരുന്നു, ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ താങ്കളെ കൊണ്ടുവന്ന് താങ്കളെ ഉൾപ്പെടുത്തി അതിനൊരു രാഷ്ട്രീയ മാനം നൽകി ഉണ്ടാക്കുന്ന വിവാദങ്ങൾ യഥാർത്ഥ കേസിനെ വഴിതിരിച്ചു വിടാനോ അല്ലെങ്കിൽ അതിന്റെ അന്വേഷണത്തിന് തടസ്സം നിൽക്കാനോ അല്ലേ സഹായിക്കുകയുള്ളൂ? കേസ് ഗതി മാറില്ലേ? ഈ പ്രതി വന്ന് താമസിച്ചു എന്നാണ് പറയുന്നത്. അത് അന്വേഷിക്കേണ്ട വിഷയമാണ്. ഈ എന്റെ പേരിനെടുത്ത മുറിയിൽ ഈ രണ്ടാഴ്ച ഇയാൾ വന്ന് താമസിച്ചു എന്ന് പറയുന്ന കാര്യം സത്യസന്ധമാണോ അത് സ്പീക്കറാകട്ടെ പോലീസാകട്ടെ ആരായാലും അന്വേഷിക്കണം. അത് അത് സ്പീക്കറിനല്ലേ, കാരണം അതിന്റെ ഉള്ളിലെ സുരക്ഷാ ചുമതലയും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് സ്പീക്കർ അല്ലേ ഇക്കാര്യത്തിൽ അന്വേഷിക്കേണ്ടത്? അതാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. അല്ല, സ്പീക്കർ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പറയുന്ന മാത്രമല്ല, സ്പീക്കർ ഫിസിക്കൽ വെരിഫിക്കേഷൻ കൂടി നടത്തണം ആ കാര്യത്തിൽ. അതാണ് ആഭ്യന്തരമന്ത്രിയും പറയുന്നത്. ആ സ്പീക്കർ വെരിഫിക്കേഷൻ നടത്തട്ടെ, ഒപ്പം ഈ പോലീസ് MLA കോട്ടയത്തിൽ കയറി റെയ്ഡ് നടത്തിയോ? റെയ്ഡ് നടന്നതാണല്ലോ പത്രത്തിൽ പറയുന്നത്, മാധ്യമങ്ങളിൽ പറയുന്നത്. അതും പറയണം, ഈ പോലീസ് MLA കോട്ടയത്തിൽ കയറി എത്ര മുറിയിൽ റെയ്ഡ് നടത്തി, എന്റെ പേരിലുള്ള മുറിയിൽ റെയ്ഡ് നടത്തിയോ, അതൊക്കെ പറയണ്ടേ? ഏറ്റവും ഒടുവിലായി ശ്രീ ശരത്ചന്ദ്രപ്രസാദ്, സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്, താങ്കൾക്ക് താങ്കളെ പോലെ ആ തിരുവനന്തപുരത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവരുടെയൊക്കെ ഇമേജിനെ ബാധിക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ, അതും ഏത് കേസാണ് ഇതെന്ന് നോക്കുക, ഇത്രയ്ക്ക് നാറ്റ കേസുകളിലേക്ക് താങ്കളുടെയൊക്കെ പേര് വലിച്ചിഴയ്ക്കുന്നതിൽ എന്തെങ്കിലും മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടാകുമോ? വളരെയധികം വളരെയധികം നന്ദി ശ്രീ ശരത്ചന്ദ്രപ്രസാദ് ചർച്ചയിൽ അഭിപ്രായം അറിയിച്ചതിൽ. ഇതാണ് ശ്രീ NR മായിൻ, വളരെ കൃത്യമായി ശരത്ചന്ദ്രപ്രസാദ് പറയുന്നു. താങ്കൾ കുറച്ച് സമയം ഇത് കേട്ട് ഇരിക്കുകയായിരുന്നു. ശരത്ചന്ദ്രപ്രസാദ് പറയുന്നു, ഞാൻ താമസിപ്പിച്ചിട്ടില്ല ജയചന്ദ്രനെ, ആ മുറിയിൽ ഞാൻ താമസിപ്പിച്ചിട്ടില്ല, അത്രയേ അറിയുള്ളൂ. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം സുരേഷ്, CPM സംബന്ധിച്ചിടത്തോളം പ്രധാനമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം അവർക്കില്ല. കാരണം ജനകീയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർ പിന്നോട്ട് പോയിരിക്കുക. ഇന്ന് ബഹുമാന്യയായ കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ നിശാന്തിനി IPS, അദ്ദേഹത്തിനാണ് ഈ കേസിന്റെ ചാർജ്. ആ നിശാന്തിനി IPS തന്നെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു, ഈ കക്ഷിയെ അറസ്റ്റ് ചെയ്തത്, ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്തത് പാറശാലയിൽ വെച്ചാണ്. ഇത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി നിശാന്തിന് പറഞ്ഞു, MLA കോട്ടേഴ്സിൽ റെയ്ഡ് നടത്തിയോ എന്നുള്ളത് പോലും
വ്യക്തമായി പറയാൻ സാധിക്കില്ല. കാരണം ഇത് എന്താണെന്ന് എന്നുള്ളത് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി പറയാമെന്നാണ് ഇന്ന് ശരത്ചന്ദ്ര പ്രസാദ് ഇപ്പോഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് മാധ്യമങ്ങൾ നടത്തിയ ഒരു കള്ളക്കഥയാണോ? സത്യത്തിൽ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ശരത്ചന്ദ്ര പ്രസാദിനെ പോലെയുള്ള ആളുകളുടെ റൂമിൽ ഇത്തരം ആളുകൾ താമസിച്ചെങ്കിൽ അത് തികച്ചും ദൗർഭാഗ്യകരമാണ്. പക്ഷേ അതിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയും അതുപോലെ തന്നെ ശരത്ചന്ദ്ര പ്രസാദും കരുതുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഈ പ്രതി എന്ന് പറയുന്ന ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അറസ്റ്റ് ചെയ്ത് ആരാ? യു ഡി എഫ് ഗവൺമെന്റ് ആണ്. ആഭ്യന്തരമന്ത്രി ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയാണ്. ഇവിടെ തന്നെ പറയുന്നു, സ്പീക്കർ അനുവാദം കൊടുത്തു, എം എൽ എ ക്വാർട്ടേഴ്സിൽ പോയി റെയ്ഡ് നടത്തി പിടിക്കാൻ സ്പീക്കർ അനുവാദം കൊടുത്തു എന്ന് പറയുമ്പോൾ സ്പീക്കർ ആരാണ്? അപ്പൊ അവിടെ ആകെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഏത് ക്രിമിനൽ ആയാലും ശരി, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമം നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകും. അത് കോൺഗ്രസ് നേതാവായാലും ശരി, അത് എം എൽ എ ആയാലും ശരി, ആരായിരുന്നാലും ശരി, ഇവിടെ ഒരു ജനറലായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. സുരേഷ്, ഞങ്ങളൊക്കെ തന്നെ പണ്ട് കെ എസ് യുവിന്റെ നെയ്യാർ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ അന്ന് കെ പി കുഞ്ഞിക്കണ്ണന്റെ എം എൽ എ ക്വാർട്ടേഴ്സിലായിരുന്നു അന്നൊക്കെ ഞങ്ങളൊക്കെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ അറിയാം, കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളൊക്കെ തന്നെ പലപ്പോഴും താമസിക്കുന്നത് സി പി എം എം എൽ എമാരുടെ റൂമിലായിരുന്നു. ഞാൻ പറയാം, ഒരു പ്രേക്ഷകരിലേക്ക് പോയതിനു ശേഷം ഹലോ കേൾക്കാമോ? ഹലോ, പറയൂ, പേര്? ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇത് വെറുതെ കാതർച്ച് വെക്കുകയാണെന്ന്, ഒരു മിനിറ്റ്, ഒരു പറയൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ആ, കേൾക്കുന്നുണ്ട്. ഇത് വെറുതെ കാതടിച്ച് വെടിവെക്കാണ്. ആദ്യം പറഞ്ഞ് എം എൽ എ ക്വാർട്ടേഴ്സിനാണ് പിടിച്ചത്, പിന്നെ പറഞ്ഞ് പിന്നെ പുറത്തുനിന്നാണ് പിടിച്ചത്. ഇതെല്ലാം ഒരു കാരണം കിട്ടാ, ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ ആചരിക്കാൻ വേണ്ടി ഒരു കാരണം ഇല്ലാതായപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ജനങ്ങളെ മുന്നിൽ പൊടിയുക എന്ന് മാത്രമേ ഉള്ളതൊക്കെ. ശരി, അല്ലാതെ ഇതിൽ ആദ്യം സത്യാവസ്ഥയിലേക്ക് യു ഡി എഫ് ഗവൺമെന്റ് ആണപ്പോ ഒരു അറസ്റ്റ് ചെയ്തത്, അല്ലാതെ വെറും പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം തന്നെ ഒരു സൂചന കിട്ടി, അതിന് രമേശ് ചെന്നിത്തല ഓർമ്മിട്ടു, അത് പിടിച്ചു. പിടിച്ചപ്പോ ഞങ്ങളെ അങ്ങനാക്കി ഇങ്ങനാക്കി എന്ന് പറയാതല്ലാതെ ഇതിൽ യാതൊരു ഇതിന്റെ സത്യത്തിൽ സത്യം പുറത്തു വരുത്തി അന്വേഷണം നടക്കട്ടെ. വളരെയധികം നന്ദി വിളിച്ച അഭിപ്രായം അറിയിച്ച താങ്കളുടെയും അറിവിലേക്ക്, ശ്രീ എൻ ആർ മായന്റെ അറിവിലേക്ക്. എൻ ആർ മായൻ, ആരാണ് ഈ വാർത്ത പുറത്തുവിട്ടത്? ആരാണ് ഈ എം എൽ എ ഹോസ്റ്റലില് അനുമതി നൽകണമെന്ന് പറഞ്ഞ് സ്പീക്കർക്ക് അപേക്ഷ നൽകിയത്? സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയോ പ്രതിപക്ഷ നേതാവോ ഉപനേതാവോ ഒന്നുമല്ല, രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള പോലീസ് തന്നെയാണ് ഈ അപേക്ഷ നൽകുന്നതും ഇയാളെ അവിടെ വെച്ച് പിടിച്ചു എന്ന് ആദ്യം പറയുന്നതും പിന്നീട് പാറശാല വെച്ച് പിടിച്ചു എന്ന് പറയുന്നത്. ആരാണ് ഉത്തരവാദി? ആഭ്യന്തര വകുപ്പും പോലീസും സി പി ഐ എമ്മിന്റെ ആൾ ആര് അവിടെ വരുന്നു? അല്ല, ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞു, ജയചന്ദ്രനെ പിടിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഓപ്പറേഷൻ കുബേര പോലെയുള്ള പരിപാടികൾ നടത്തി ജനങ്ങളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അപ്പൊ രമേശ് ചെന്നിത്തല ആ നിലപാടുമായി മുന്നോട്ട് പറയൂ, അത് എവിടെയായിരുന്നാലും ശരി. ഞാൻ പറഞ്ഞില്ലേ, എം എൽ എ ക്വാർട്ടേഴ്സിൽ റെയ്ഡ് ചെയ്തോ പിടിച്ചോ എന്നൊക്കെയുള്ള വിഷയത്തിന് വ്യക്തമായ മറുപടി നിശാന്തിനി ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ എന്റെ പ്രിയ സഹപ്രവർത്തകൻ നാരായണൻ വെളിയങ്കോടിനൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ പൂർണ്ണമായും മാറ്റിവെക്കേണ്ടി വരും എന്നൊരു അവസ്ഥയാണ് നമുക്ക് അടുത്ത ചർച്ചകളിൽ കാണാൻ സാധിക്കുക. ഹലോ, കേൾക്കാമോ? പറയൂ, പേര്? ബാബു പീതാംബരൻ. ശ്രീ ബാബു പീതാംബരൻ, പറയൂ, താങ്കളുടെ ഒക്കെ നേതാവിന്റെ ഓഫീസിൽ വെച്ച് പിടിക്കപ്പെടുന്നു ഒരു അനാശാസ്യ കേസിലെ ജയചന്ദ്രൻ എന്ന് പറയുന്ന പ്രതി, ആലപ്പുഴ പറവൂർ പാടത്ത് വീട്ടിൽ ജയചന്ദ്രൻ, പറയൂ. തീർച്ചയായിട്ടും ശരത്ചന്ദ്ര പ്രസാദ് തന്നെ ഒരു 5 നിമിഷത്തിൽ കൂടുതൽ താങ്കളുടെ ചാനലിൽ അയാളുടെ ആ നിസ്സഹായതയെ പറ്റി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതൊക്കെ രാഷ്ട്രീയ അതൊക്കെ ഒരു പക്ഷേ ബാബു പീതാംബരൻ ഒരു പ്രതിരോധത്തിന്റെ അടവ് നയങ്ങളാകാം. അല്ല, പ്രതിരോധത്ത് താങ്കൾ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ. പക്ഷേ ഇത് ആര് ചെയ്തു കഴിഞ്ഞാലും അത് കുറ്റകരമാണ്. സ്പീക്കറും ആഭ്യന്തര വകുപ്പും അതിന് അന്വേഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു ശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് എനിക്കുള്ളത്. ഇത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, പല രാഷ്ട്രീയ പ്രവർത്തകരും മുൻകാലങ്ങളിലും എം എൽ എ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം, അബ്ദുൾ ഷക്കൂർ വധക്കേസിന്റെ പ്രതിയെ ഡിവൈഎഫ്ഐയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കല്യാശ്ശേരി എം എൽ എ ടി വി രാജേഷ് എം എൽ എ ഹോസ്റ്റലിൽ താമസിപ്പിച്ച വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടി എൻ പ്രതാപൻ എം എൽ എ 2012 ജൂൺ 13 തീയതി ഇത് സബ്മിഷൻ ഉന്നയിച്ചതായിരുന്നു, ഇത് മാധ്യമങ്ങളിൽ വന്നതായിരുന്നു. നാരായണൻ വെള്ളിക്കൂട്, മറുപടി? അല്ലേ, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്.
ആര് ഏതൊരു ക്രിമിനലിനായാലും ഇത്രയും സുരക്ഷിതമായിട്ടുള്ളൊരു മേഖലയിൽ കൊണ്ടുവന്ന് രണ്ടാഴ്ച കാലം താമസിപ്പിച്ചു എന്നുള്ളത് വളരെ വളരെ ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ്. ഈ സമയത്ത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള സമൂഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. വേറൊരു കാര്യം, ഏതൊരാൾ സ്പീക്കറോട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരവധി ദിവസത്തെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുന്നത്, അനുമതി ചോദിക്കുന്നു. ഈ അനുമതി ചോദിച്ച വിവരം പത്രക്കാർക്ക് ഉടനടി കിട്ടിയത് കൊണ്ട് ഇവർക്ക് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള അറസ്റ്റ് ചെയ്ത് നിർബന്ധിതരായി. ആന്ന് അറസ്റ്റ് ചെയ്ത് രാവിലെ മുതൽ ടി വി ചാനലുകൾ പറയുന്നു ശരത് ചന്ദ്ര പ്രസാദ് എടുത്ത മുറിയിൽ താമസിച്ച് രണ്ടാഴ്ച കാലം സുഖവാസം അനുഭവിച്ച് താമസിച്ച ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. അറസ്റ്റ് ചെയ്ത പ്രതി വൈകുന്നേരമാകുമ്പോഴേക്കും പാറശാലയിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് ക്രിമിനലുകളെയും മാഫിയകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതി കോൺഗ്രസും കോൺഗ്രസ് സർക്കാരും പിന്തുടരുന്നു. ആ പിന്തുടരുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. കേരള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി ലഭിക്കണം. നീതി ലഭിക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഇവിടെ വേണം. ശ്രീ ബാബു പീതാംബരൻ. ഓക്കെ, തീർച്ചയായിട്ടും. അല്ല, അതിന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കാണല്ലോ സുരേഷ് ഭായി. അന്വേഷണം നടത്തിയിട്ട് ശരത്ചന്ദ്ര പ്രസാദ് കുറ്റക്കാരനെ ശിക്ഷിക്കട്ടെ, അദ്ദേഹത്തെ ആരും രക്ഷിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ബാബു, അന്വേഷണം നടക്കേണ്ടത് പ്രധാനമായിട്ട് എന്തിനാണ്? അന്വേഷണം നടക്കേണ്ടത് എന്താണ് ശരത് ചന്ദ്ര പ്രസാദിനും ജയചന്ദ്രൻ തമ്മിലുള്ള ബന്ധം, കെ പി സി സി ജനറൽ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ എന്താണ് ബന്ധം, അതിനെ പറ്റിയിട്ടാണ് അന്വേഷണം നടക്കേണ്ടത്. ഏതൊക്കെ ബന്ധങ്ങൾ ഉണ്ടോ, ഏതൊക്കെ ബന്ധങ്ങൾ ഉണ്ടായാലും അത് അന്വേഷണം നടക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതിനെ തീർന്നിട്ടില്ല. അപ്പൊ 2012 അബ്ദുൽ ഷക്കൂർ വധക്കേസിലെ പ്രതിയെ ടി വി രാജേഷ് എം എൽ എ ഹോസ്റ്റൽ താമസിപ്പിച്ചവർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിന്റെ പേരിലാണല്ലോ ആഗസ്റ്റ് 13 2012 ആഗസ്റ്റ് 13 എം വി ജയരാജന്റെ കൂടെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സറണ്ടർ ചെയ്തത്. അപ്പൊ ഇത് കാലാകാലങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യുന്നതാണ്. ഇതിപ്പോ ശരത് ചന്ദ്ര പ്രസാദിന്റെ പേരിൽ ഒരു തെറ്റായ ഒരു ഗുഡോയിലോ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ശ്രീനാരായണ പള്ളിയും കൂടെ വിഷയത്തിലേക്ക്. എൻ ആർ മായി വളരെ കൃത്യമായി ഇവിടെ ഈ പറയപ്പെടുന്ന ടി ശരത് ചന്ദ്ര പ്രസാദ്, ജയചന്ദ്രൻ, ഇതിന്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു പേരാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഈ സ്പീക്കർക്ക് ആ സ്പീക്കർ ആണല്ലോ ടി ശരത് ചന്ദ്ര പ്രസാദ് മുറി അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ആരെ താമസിപ്പിക്കാനാണ് എന്നെല്ലാം അന്വേഷിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പോലീസ് കത്തുമായി ചെല്ലുമ്പോൾ എന്തായാലും സ്പീക്കറുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രതി അവിടെ താമസിക്കുന്നു എന്ന് കത്തിലൂടെ അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടണ്ടേ, നിർദ്ദേശം നൽകണ്ടേ? സഭയുടെ അധ്യക്ഷൻ രണ്ടാഴ്ച നിയമസഭാ സാമാജികർ താമസിക്കുന്ന ഒരു മന്ദിരത്തിൽ ഒരു ക്രിമിനൽ താമസിച്ചിട്ട് ആ ക്രിമിനലിനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ അവസരം ഒരുക്കാത്ത സഭാധ്യക്ഷൻ നാണക്കേടല്ലേ? സുരേഷ്, ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് പുതിയ എം എൽ എ ക്വാർട്ടേഴ്സ് വന്നപ്പോൾ പഴയ എം എൽ എ ക്വാർട്ടേഴ്സ് മുമ്പ് എക്സ് എം എൽ എമാരായ ആളുകൾക്ക് തിരുവനന്തപുരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് റൂമിന് 1000 രൂപയുടെ മുകളിലൊക്കെ ചെലവ് വരുന്നത് കൊണ്ട് പഴയ എം എൽ എമാർക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. അവിടെ തിരുവനന്തപുരത്തുള്ള സി പി എമ്മിന്റെ പഴയ എക്സ് എം എൽ എക്കൊക്കെ റൂമുണ്ട്. അപ്പോ അവിടെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ പാവങ്ങളോ ഒക്കെ പോയിക്കഴിഞ്ഞാൽ പലപ്പോഴും അവിടെയാണ് താമസിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമൊന്നും അല്ല. ഇവിടെ ഈ കള്ള നാടകങ്ങളൊക്കെ സി പി എം ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആ നാടകങ്ങളൊക്കെ നിമിഷങ്ങൾ കൊണ്ട് പൊട്ടി താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥയാണുള്ളത്. അവിടെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കൊച്ചി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ തന്നെ പറഞ്ഞു കഴിഞ്ഞു പാറശാലയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എം എൽ എ ക്വാർട്ടേഴ്സിൽ താമസിച്ചോ എന്നതുപോലും അവിടെ ഞാൻ പറയുന്നത് എല്ലാം വ്യക്തമായ എവിഡൻസോടുകൂടി കേരളത്തിൽ അതിന് വ്യക്തമായ കാഴ്ചപ്പാടോടു തന്നെ ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വരും. ഒറ്റ കാര്യം, കെ ടി ജയകൃഷ്ണൻ വധക്കേസിലൊക്കെ തന്നെ പ്രതികളെ പരസ്യമായി താമസിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി നടത്തിയ പ്രസ് കോൺഫറൻസ് ഒക്കെ എന്റെ പ്രിയപ്പെട്ട ശ്രീ നാരായണൻ വെളിയങ്കോട് കേട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഒരുപാട് ക്രിമിനലുകളെ കേരളത്തിലെ സി പി എം ക്രിമിനലുകളിൽ ഒരു പരിധി വരെയുള്ള ആളുകളൊക്കെ തന്നെ സി പി എമ്മിന്റെ എം എൽ എമാർ എം എൽ എ ക്വാർട്ടേഴ്സിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ, പറയൂ പേര്. ശ്രീ റോബിൻ പറയൂ താങ്കളുടെ അഭിപ്രായം.
ആരാണെന്ന് ശരിക്കും അറിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഒരു വാർത്തയിൽ തന്നെ ഞാൻ കേട്ട ഒരു കാര്യമാണ് പറയുന്നത്, അത് വാസ്തവമാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നു. അദ്ദേഹം പുന്നപ്ര ഏരിയ കമ്മിറ്റിയിൽ, അദ്ദേഹത്തിന്റെ അനിയൻ വി എസ് അച്യുതാനന്ദന്റെ ഏരിയ കമ്മിറ്റിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അനിയൻ. ഇലക്ഷന്റെ ഒക്കെ പല സമയങ്ങളിലും അദ്ദേഹം സി പി എമ്മിന് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്ന ഒരാളാണ് ഈ ജയചന്ദ്രൻ. റോബിൻ, സി പി ഐ എമ്മിന്റെ പുന്നപ്ര ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോലും ഇയാൾ ഏത് കേസിൽ പ്രതി? പെണ്ണുങ്ങളെ ചിത്രീകരിച്ച് ആ ചിത്രീകരിച്ച് കാണിച്ച് അതിൽ പറഞ്ഞിരുന്ന കേസിൽ പ്രതി? അവിടെയാണ് ചിന്തിക്കേണ്ടത്. അത് സി പി ഐ എം ആണെങ്കിലും താമസിക്കാമെന്നുള്ള ചോദ്യം. റോബിൻ, വിവരക്കേട് പറയുകയാണെങ്കിൽ ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞ ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിൽ പോലും അവനെ പിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ശരചന്ദ്രപ്രസാദിന്റെ റൂമിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ പേരിലായാലും ശരി, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ശരചന്ദ്രപ്രസാദിന്റെ റൂമിൽ ഇദ്ദേഹം താമസിക്കുന്നു രണ്ടാഴ്ചക്കാലത്തിൽ, ശരചന്ദ്രപ്രസാദ് കേസ് എടുക്കണമെന്നുള്ളതാണ് അതിന് സത്യം. അയാളെ ആരായാലും ശ്രീ അനുവദിക്കണം. പറയൂ റോബിൻ. ഇന്ന് ഇന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷമാണ് നമ്മുടെ സഹാക്കന്മാർക്കൊക്കെ ഇത്രയും തീവ്രമായിട്ടുള്ള ആവേശം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള വിമുഖതയും കാണിച്ചിട്ടില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നെ എന്തിനാണ് ഈ മുറിവെടുപ്പ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാം. റോബിനോടൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിലെ നടന്നിട്ടുള്ള എല്ലാ ക്രിമിനൽ കേസിലെ പ്രതികളെയും സംരക്ഷിക്കുന്ന തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയും അതേപോലുള്ള ആളുകളാണെന്ന് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സരിത കേസിലെ പ്രതികളെ, അതേപോലെ തന്നെ മറ്റുള്ള ഏത് കേസിലെ പ്രതികളാണെങ്കിലും ശരി, അവരെ സംരക്ഷിക്കുന്നത് അത് മറ്റേ സലീം കുമാർ അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഈ പെൺവാണിപ കേസിലെ പ്രതികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ വെറുതെ വിടുന്നതിന് വേണ്ടി ഇന്ന് അഭ്യന്തരമാണ്. ഞാൻ പറയാം ഒരു പ്രേക്ഷകനിലേക്ക്. ഹലോ, കേൾക്കാമോ? പറയൂ പേര്. എനിക്ക് സംസാരിക്കാം. പറയൂ പറയൂ. കോൺഗ്രസ് നേതാവിന്റെ കൂടെ സംസാരിക്കാം. യെസ് പറയൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, അദ്ദേഹത്തിന് കേൾക്കും. നമ്മുടെ കോൺഗ്രസിന്റെ ഒരു നേതാവ് പറഞ്ഞു, ശരചന്ദ്ര പ്രസാദ് ഈ എം എൽ എ താമസിച്ചില്ലെന്നാ പറഞ്ഞേക്കുന്നെ. വെറും ബിട്ടി, വെറും കള്ളത്തരം പറഞ്ഞേക്കുന്നെ. വെറും കള്ളത്തരം. കാരണം ഇയാള് ഈ എം എൽ എ ക്വാർട്ടേഴ്സിൽ എവരെ ഒക്കെ താമസിപ്പിക്കുന്ന ഈ ഒരു കാര്യം ഓർത്തോ. ഈ ഇടതുപക്ഷം വന്ന സമയത്ത് ഒരു ഇങ്ങനെയുള്ള പ്രോബ്ലമോ വന്നിട്ടില്ല. ഈ കോൺഗ്രസ് വന്ന സമയത്ത് ഇയാള് പറയുന്നത് കോൺഗ്രസിന്റെ എം എൽ എമാർ അറിഞ്ഞിട്ടില്ലാന്ന്, എവരും വിട്ടിട്ടില്ലയാണ് പറയുന്നത്. യെസ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ഞാൻ ആ വിഷയത്തിൽ യെസ് വളരെയധികം നന്ദി. ശ്രീ എൻ ആർ മൈൻ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ ശരചന്ദ്ര പ്രസാദിന്റെ മുറിയിൽ താമസിച്ചോ ഇല്ലേ എന്നുള്ളത് അത് പോലീസ് അന്വേഷിച്ച് വരട്ടെ. എന്റെ ചോദ്യം, ഈ പറയുന്ന അപ്പൊ താങ്കൾ താമസിച്ചിട്ടുണ്ട്, ഞാനും പോയി താമസിച്ചിട്ടുണ്ട്, ഇദ്ദേഹം പോയിട്ടുണ്ടാകും, അവിടെ വളരെ സേഫാണ്, അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഭക്ഷണം കിട്ടും, അതെല്ലാം ശരി തന്നെ. ഈ ഇത്രത്തോളം നമ്മൾ പവിത്രമായി കാണുന്നതാണ് സഭയാണെങ്കിലും സഭാംഗങ്ങൾ താമസിക്കുന്ന മന്ദിരമാണെങ്കിലും ഒക്കെ, അവിടെ അതിനിപ്പോ ശരചന്ദ്ര പ്രസാദിന്റെ അടുത്താണെങ്കിലും ടി വി രാജേഷിന്റെ അടുത്താണെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിനും നമ്മുടെ ജനാധിപത്യ രീതിക്കും എല്ലാം നാണക്കേടല്ലേ? തീർച്ചയായും. അവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ കാഴ്ചപ്പാട് പലപ്പോഴും ക്രിമിനൽസിനെ എം എൽ എ ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഓഫീസുകളിലോ താമസിപ്പിക്കുന്ന ഒരു സംവിധാനം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഉണ്ടാവാറില്ല, വളരെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാ. പക്ഷേ സി പി എമ്മിന്റെ കാഴ്ചപ്പാടല്ല, അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും അതുപോലെ തന്നെ അവർ എം എൽ എമാർ താമസിക്കുന്ന എം എൽ എ ക്വാർട്ടേഴ്സിൽ പോലും ക്രിമിനൽസിനെ താമസിപ്പിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഉള്ളതാ. എന്റെ പ്രിയ സുഹൃത്ത് ഇല്ല എന്നൊക്കെ പറയും. നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, മോഹനൻ മാസ്റ്റർ പോലെയുള്ള ആളുകളെയാണ് അന്താരാഷ്ട്ര കുറ്റവാളി ഫയസിനെ പോലെയുള്ള ആളുകൾ സന്ദർശിക്കുന്നത്. അപ്പോ ഇത് സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ്.
ഈ അജണ്ട മാറ്റിവെക്കണം എന്നുള്ളതിന് വ്യക്തമായ തെളിവ് അവരുടെ കൈവശം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇത്തരം പ്രചരണങ്ങളുമായി ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ സമയം ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത്, നിങ്ങളുടെ കൂടെയും ക്രിമിനൽ, അവരുടെ കൂടെയും ക്രിമിനൽ, എന്തിനിത് ഞങ്ങളോട്, ഇതല്ലല്ലോ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുരേഷ്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ക്രിമിനൽ രാഷ്ട്രീയത്തിന് വ്യക്തമായ എതിർപ്പുള്ള ഒരു രാഷ്ട്രീയ താല്പര്യവുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളൊക്കെ തന്നെ പലപ്പോഴും കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അവിടെ പ്രസംഗിക്കുന്നത് പോലും പ്രബുദ്ധത കൊണ്ട് നിങ്ങൾ വോട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക, അല്ലാണ്ട് അക്രമം കൊണ്ടല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തകന്മാരാണ് ഞങ്ങൾ. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ശരത്ചന്ദ്ര പ്രസാദ് തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. പക്ഷേ അതാണ് കാഴ്ചപ്പാട്. ഒരു പ്രശ്നത്തിലേക്ക്, ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ, പേര്? ഞാൻ ഭരത്ബയിൽ നിന്ന് ഭീമാപള്ളിയായിട്ട് പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. സുരേഷ് ഭായ്, ഇത് ഒരു പുതിയ ഒരു സംഭവമല്ല. അതായത് യു ഡി എഫ് സർക്കാരിന്റെ ഒരു അടവ് കേന്ദ്ര ഒരു പ്രവർത്തനമാണ് ഇത്. പണ്ട് കാലം വരെയും നടന്നു വരുന്നതാണ്. എം എൽ എ കോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയാണ്. ഈ തിരുവനന്തപുരത്ത് എന്റെ മുറ്റത്താണ് എം എൽ എ കോട്ടേഴ്സ് ഉള്ളത്. ഈ എം എൽ എ കോട്ടേഴ്സ് തന്നെ ഒരു ഒളിത്താവളവും ഒരു പെൺവാണിഭത്തിന്റെ ഒരു സുലഭമായ ഒരു ലോഡ്ജിൽ പോയാൽ പിടിക്കപ്പെടും, ഇവിടെ വലിയ ഒരു താവളമാക്കി മാറ്റിയിരിക്കുന്ന ഒരു ചില രാഷ്ട്രീയ കുതന്ത്രം മുതലാളിത്തത്തിന്റെ ഒരു കേന്ദ്രം കൂടിയാണ്. കാരണം അത് എടുത്തു പറയാം, കാരണം അവിടെ ഉള്ള നിവാസികൾക്ക് അറിയാവും. കാരണം ഇവിടെ ട്രേഡ് ഉണ്ടാവില്ല, പോലീസ് ഉണ്ടാവില്ല. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള എസ് ഐ ഒരു ദിവസം ഇത് കുത്തനെ മടക്കിക്കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ എം എൽ എമാരും അകത്താവും. അങ്ങനെയുള്ള അനാശാസ്യ പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഒന്ന് ഈ നമ്മുടെ ഈ സദസ്സിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഉണ്ണിത്താൻ ഇന്നാൾ ഒരു ദിവസം നമുക്ക് ഒരു പ്രസ്താവന കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടോ? കെ മുരളീധരൻ എന്ന് പറയുന്ന അത്യുന്നത നേതാവായിരുന്ന ഒരു, അതായത് കെ കർണാകന്റെ മകനുമായിരുന്ന കെ മുരളീധരൻ ഇങ്ങനെ ഒരു ഇതായിട്ട് പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ മുന്തയിൽ വെള്ളമായിട്ട് ആറ്റി കഴുകിയിട്ട് മീറ്റിംഗിന് പങ്കെടുക്കുള്ളൂ എന്നുള്ള ഒരു പ്രസ്താവന നമ്മൾ കണ്ടു കഴിഞ്ഞ് കേട്ടു കഴിഞ്ഞ് പത്ര പ്രസ്താവനത്തിലൂടെ നമ്മൾ കേട്ടറിഞ്ഞ കാര്യം കൂടിയാണ്. അതേ ഉണ്ണിത്താൻ തന്നെ വീണ്ടും ഒരു പെൺവാണിഭത്തിൽ കുടുങ്ങിയത് ഓർക്കുന്നുണ്ടോ? പബ്ലിക്, അതായത് ജനങ്ങൾ വീട് കൂട്ടിയിട്ടാണ് പിടിക്കപ്പെട്ടത്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. കാടുകി റിപ്പോർട്ട് അതുകൊണ്ടാണ്. ശ്രീ നാരായണൻ പിള്ളിക്കൂട് വളരെ കൃത്യമായി, ഇത് ഇനി എന്തോ ആകട്ടെ, രാഷ്ട്രീയം എന്തോ ആകട്ടെ, ഇതിൽ വളരെ കൃത്യമായി ഇത്തരം സംഭവങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ആ നിയമസഭാ മന്ദിരത്തിൽ ഇങ്ങനെ ഒരു ക്രിമിനലിനെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളുടെ പക്ഷത്ത് നിങ്ങൾ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ്. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണം, അത് സത്യം തന്നെയല്ലേ? ഈ മായൻ പറഞ്ഞ പോലെ ഇതിൽ കാടടച്ച് വെടിവെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കരുതേണ്ട ഒരു കാര്യം, എം എൽ എ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് പല ആളുകളും ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിനും ഇടമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. 15 ദിവസത്തോളം പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതി മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചിട്ട് ഈ അന്വേഷണം നടത്തിയപ്പോഴാണ് എം എൽ എ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയുന്നത്. ഈ അറിഞ്ഞതുകൊണ്ട് തന്നെ സ്പീക്കറുടെ കയ്യിൽ നിന്ന് അനുമതി മേടിച്ച് അവരവിടെ ചെക്കിങ്ങിന് പോവുകയും ഇതറിഞ്ഞ ഉടനെ ഇദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുകയും മാധ്യമങ്ങളെല്ലാം ഇത് അറിഞ്ഞതുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിലെല്ലാം ഇതിൻ്റെ സചിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നതാണ്. എം എൽ എ ക്വാർട്ടേഴ്സും ഇത് താമസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് വന്ന സമയത്ത് സാമാന്യ രീതിയിൽ ചെയ്യേണ്ട എന്താണ്, ഇത്രയും ക്രിമിനലുകളെ ഇനി മേലാൽ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും ഈ പ്രവേശിച്ചതിന് അദ്ദേഹം ഇവിടെ ജനങ്ങളോട് മാപ്പ് പറയുകയുമാണ് വേണ്ടത്. മാത്രമല്ല, എന്താണ് ഈ കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് ഈ ക്രിമിനലിനുമായിട്ടുള്ള ബന്ധം എന്താണ്, ഈ കേസ് തേച്ച് മാച്ച് കളയുന്നതിന് വേണ്ടി ഇവർ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സരിത കേസ് പോലെ തന്നെ ഇതിലെ പ്രധാന പ്രതികളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ഇതിലെ ഏറ്റവും പ്രധാന വിഷയം കേന്ദ്രമന്ത്രിയും അതേപോലെ സംസ്ഥാന മന്ത്രിയും കോൺഗ്രസ് നേതാക്കന്മാരും സിനിമാ നടന്മാരും അതേപോലെ തന്നെ ബിസിനസ്സുകാരും ഉൾപ്പെടുന്ന ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പണം തട്ടുന്ന ഒരു വിങ്ങാണിതെന്നും അവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇത് അവർ അംഗീകരിക്കാൻ തയ്യാറാകുകയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവർ തയ്യാറാവാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാനും ആളുകൾ എന്ത് വേണമെങ്കിലും ചെയ്യാനുമുള്ളൊരു സന്ദർഭം ഒരുക്കുകയാണ്. ഇതിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറയാം, എന്ത് പറയാം, ഇത് സർക്കാരിനൊരു കോട്ടവും തട്ടിയിട്ടില്ലല്ലോ, സർക്കാരിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരെ ചോദ്യം ചെയ്യേണ്ടത്?
എന്ന് പറയാം. അതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറയൂ പറയൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യെസ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മണിച്ചന്റെ കാറില് മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയും കുടുംബവും യാത്ര നടന്ന കാര്യങ്ങളൊന്നും ആരും മറക്കരുത്. മാസപ്പടി ഡയറി ഇതൊന്നും മറക്കരുതെന്നാണ് പറയുന്നത്. അതെ അതെ, മാസപ്പടി വാങ്ങിച്ചിരുന്നതും മുൻ മുഖ്യമന്ത്രി ഇ കെ നാരായണയുടെ കുടുംബം ഗുരുവായൂരിൽ യാത്ര ചെയ്ത കാര്യവും ആരും ഇവിടെ മറക്കരുത്. അതുപോലെ തന്നെ ഈ പാർട്ടി ഒരിക്കലും ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്ത് കുറ്റമുണ്ടെങ്കിലും ആ കുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവരെ ശിക്ഷിക്കാനുള്ള നടപടികളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പറയുന്നത് ഏത് പാർട്ടിയെ പറ്റിയിട്ടാണോ? നിലമ്പൂര് ആര്യാടന്റെ ഓഫീസിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടത്, സാധു സ്ത്രീയെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ കാര്യത്തെ പറ്റിയിട്ട് ഒരു കാര്യം പോലും ചെയ്യാൻ ഇതുവരെ പ്രതികളെ പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. അന്വേഷണം ഇവിടെ പോയി. കേൾക്കാം കേൾക്കാം, താങ്കൾ സംസാരിക്കുന്നത് കേൾക്കൂ. പറയൂ. ഈ ഞങ്ങളുടെ സർക്കാർ ഒരിക്കലും ഞങ്ങളുടെ പാർട്ടിയോ ഒരിക്കലും ഒരു ക്രിമിനലുകളെ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. മറിച്ച് ഇവിടെ ഇടദോഷം എന്താ കാണിച്ചു കൂട്ടിയിരുന്നത്? ഇവിടെ തൊട്ടു മുമ്പ് നടന്ന മുത്തൂട്ട് കേസിൽ എന്താണ് സംഭവിച്ചത്? അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രതിയെ കൊണ്ടുവന്നത്? നിങ്ങളൊന്ന് ഓർക്കണം. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. സമയം തീരാൻ പോവുകയാണ്. സംരക്ഷിക്കുന്ന പോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് എന്ന് പറഞ്ഞ് എല്ലാ കുറ്റവാളികളെയും പോലെ ആരാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ കുറ്റവാളികൾക്കും ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന എം എൽ എ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ക്രിമിനലുകൾ വരുന്നു, ആ ക്രിമിനലുകൾ അവിടെ താമസിക്കുന്നു, അതിന്റെ പേരിൽ അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനായിരിക്കും ഇനി ഇപ്പോൾ ആലോചന വരുന്നത്. അതിനാണ് സ്പീക്കർ സർവകക്ഷി യോഗം വിളിക്കുന്നത്. പക്ഷേ അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കില്ലേ? താങ്കൾ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളൊക്കെ ദൂരെ നിന്ന് ചെല്ലുമ്പോൾ പരിചയമുള്ള എം എൽ എമാരുടെ കൂടെ താമസിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നു. നോക്കുക, മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിക്കോ പരാതിയുമായി ഒരു സാധാരണക്കാരൻ കാസർഗോഡ് നിന്നോ കണ്ണൂരിൽ നിന്നോ വയനാട്ടിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ ഈ പരിചയമുള്ള ഒരു മുൻ എം എൽ എയോ എം എൽ എയോ ഉണ്ടെങ്കിൽ ഈ എം എൽ എ ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. കാരണം ആ എം എൽ എക്ക് തന്നെ ഒരു ദിവസം 10 രൂപയേ വരുന്നുള്ളൂ അതിന് ചാർജ്, അത് ഇവർ കൊടുക്കേണ്ട. രണ്ട്, അവിടെ തന്നെ ഏറ്റവും മിതമായ നിരക്കിൽ ഭക്ഷണം കിട്ടുന്ന ക്യാൻറ്റീൻ, അത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെതാണെങ്കിലും ഉണ്ട്, ഹോസ്റ്റലിൻ്റെതാണെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന സംവിധാനത്തെ ഈ നേതാക്കൾ ജനപ്രതിനിധികൾ ദുരുപയോഗം ചെയ്യുന്നത് സങ്കടകരമല്ലേ? അല്ല, ജനപ്രതിനിധികളല്ല ദുരുപയോഗം ചെയ്തത്, അതാണ് ശരത്ചന്ദ്ര പ്രസാദ് ഇപ്പൊ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ, സനൽ എന്ന് പറയുന്ന നെയ്യാറ്റിൻകരയുള്ള ഒരു സനൽ കൊട്ടാരക്കരയുള്ള സുനിൽ എന്ന് പറയുന്ന ആൾക്കാണ് റൂമ് കൊടുത്തത്. അതൊക്കെ ആ ക്ലാരിഫിക്കേഷൻ ഒക്കെ അതിന്റെ സത്യസന്ധത മനസ്സിലാവും. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാൾക്ക് റൂമ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഇങ്ങനെയുള്ള ചില ഇല്ലാത്ത ഇതാ ഇവിടെ നടത്തിയിരിക്കുന്നത്, കൈരടി ചാനൽ നടത്തിയ ഒരു രാഷ്ട്രീയ നാടക, അത് നിമിഷങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അവർ പറഞ്ഞതൊക്കെ തന്നെ പൊട്ടിപ്പോയി മുന്നോട്ട് പോവുക. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ സർവകക്ഷി യോഗമൊക്കെ വിളിക്കുമ്പോഴും സാധാരണക്കാരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്കൊക്കെ വന്നാൽ താമസിക്കുന്ന ഒരു അവസരം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ശരിയല്ല എന്നാണ് എനിക്ക് പറയുന്നത്. രണ്ടാമത്തെ ഒറ്റ കാര്യം സുരേഷ്, ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ബഹുമാന്യനായ പോലീസിന്റെ മുമ്പാകെ, ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ പഴയ കള്ള സന്യാസി സന്തോഷ് മാധവൻ 120 ഏക്കർ സ്ഥലം നികത്താൻ വേണ്ടി 70 ലക്ഷം രൂപ ശ്രീ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി എച്ച് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രമാദമായ ഒരു ചാർജ് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചാർജിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ് എന്റെ പ്രിയപ്പെട്ട സന്തോഷ് മാധവനും സരിത എസ് നായരും ഒന്നും വേണ്ട.
ഈ എംഎൽഎ ഹോസ്റ്റൽ തന്നെ എടുക്കുക. ഈ എംഎൽഎ ഹോസ്റ്റൽ എൻആർ മായൻ പറഞ്ഞതുപോലെ അവിടെ സാധാരണക്കാർക്ക് വരാനും എംഎൽഎയെ കാണാനും അവിടെ എംഎൽഎ അന്ന് ഇല്ല എങ്കിൽ പിറ്റേ ദിവസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാനും കാണാനും ഒക്കെ സൗകര്യം ഉണ്ടാവണം, സംവിധാനം ഉണ്ടാകണം. ആ രീതിയിലേക്ക് ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറുന്ന പൊതുപ്രവർത്തകർ നമുക്ക് വേണം. അത്യാവശ്യമാണ് അത്. കാരണം കേരളത്തിന്റെ വടക്കേ അറ്റത്തുനിന്ന് പല ആവശ്യങ്ങൾക്കും വേണ്ടി ചെല്ലുന്ന ആളുകൾ, അതിൽ പ്രധാനമായിട്ട് ക്യാൻസർ രോഗികളായിട്ടുള്ള നിരവധി ആളുകൾ തിരുവനന്തപുരത്ത് ചികിത്സ തേടി പോകുന്നുണ്ട്. ഈ പലപ്പോഴും ഈ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് മുറിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സാമ്പത്തിക ബാധ്യതയുള്ള, അത് പരിചയമുള്ള എം എൽ എമാരെ എല്ലാം കണ്ട് അവിടെ കുറച്ച് ദിവസം താമസിച്ച് ടെസ്റ്റിംഗ് ഇതൊക്കെ നടത്തുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയെ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ പല മന്ത്രിമാരെ പോയി ഓഫീസിൽ കാണാനൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് പരിചയമുള്ള എം എൽ എമാരുടെ കൂടെ ഒരു ദിവസം താമസിക്കുക എന്നുള്ളൊരു കാര്യം. പക്ഷെ അത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പിന്നിലൂടെ ഈ ക്രിമിനലുകളെ താമസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത. എംഎൽഎ ശ്രീ സുനിൽ കുമാറിന്റെ റൂമിൽ പലപ്പോഴും ക്യാൻസർ രോഗികളൊക്കെ വന്ന് താമസിക്കുന്ന ഒരു ചരിത്രം നമുക്കൊക്കെ അറിയില്ല. അതൊക്കെ നമ്മൾ ശരത്ചന്ദ്ര പ്രസാദ് മുൻ എംഎൽഎ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ റൂമിൽ ഒരു പെൺവാണിപ്പ് കേസിലെ പ്രതി ജയചന്ദ്രൻ ആലപ്പുഴ പാണത്ത് വീട്ടിൽ ജയചന്ദ്രൻ താമസിച്ചു എന്നുള്ളതാണ് വാർത്ത. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ടി ശരത്ചന്ദ്ര പ്രസാദ്, അതോടൊപ്പം തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ കോൺഗ്രസ് നേതാവ് ശ്രീ എൻ ആർ മായിൻ, തത്സമയം സ്റ്റുഡിയോയിലെത്തിയ ശ്രീ വെളിയങ്കോട് നാരായണൻ, ഇരുവർക്കും വളരെയധികം നന്ദി. ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. മറ്റ് വാർത്തകൾ ഇരുവേളയ്ക്ക് ശേഷം.